ഹാലേലൂയ ഹാലേലൂയ ആവേ മരിയ. ഇസ്രായേൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 9 വിശുദ്ധ ജോൺ ലിയോണാർഡിയുടെ തിരുനാളാണ്. ദൈവമാതാവിൻ്റെ മക്കളെന്നറിയപ്പെടുവാൻ ആഗ്രഹിച്ച് ഒരു സഭാ സമൂഹത്തിൻ്റെ സ്ഥാപകനായി മാറുവാൻ ദൈവം അനുഗ്രഹിച്ച വിശുദ്ധൻ. അദ്ദേഹം പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുമ്പോൾ മറിയത്തെ വിളിക്കണം. മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചാൽ മറിയം നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ അനുഗ്രഹവും ശക്തിയും പ്രദാനം ചെയ്യുവാൻ ഇടയാകും. ഒരിക്കൽ വിശുദ്ധ മെറ്റിൽഡ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ മറിയം മെറ്റിൽഡയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം സംസാരിച്ചു, എൻ്റെ മകളെ, ഏറ്റവും ആരാധ്യമായ പരിശുദ്ധ സ്ത്രീത്വം എനിക്ക് കൊടുത്തയച്ച ദൈവമാതാവെന്ന പദവിയിലേക്ക് എന്നെ ഉയർത്തിയ അഭിവാദനം ചൊല്ലിക്കൊണ്ടല്ലാതെ ആർക്കും കൂടുതലായി എന്നെ പ്രീതിപ്പെടുത്താനാവുകയില്ലെന്ന് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യ സ്ത്രീയെ അടിമപ്പെടുത്തിയ സകല പാപങ്ങളിൽ നിന്നും അവയോടനുബന്ധിച്ചുള്ള ദുരിതങ്ങളിൽ നിന്നും ദൈവം തൻ്റെ അനന്ത ശക്തിയാൽ എന്നെ സംരക്ഷിച്ചുവെന്നും ആവേ എന്ന പദത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. മേരി എന്ന പേരിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ സ്ത്രീ എന്നാണ്. സ്വർഗത്തെയും ഭൂമിയെയും പ്രകാശിപ്പിക്കുവാൻ ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ ദൈവം എന്നെ ജ്ഞാനം കൊണ്ടും പ്രകാശം കൊണ്ടും നിറച്ചിട്ടുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. എൻ്റെ മധ്യസ്ഥതയിലൂടെ കൃപകൾ യാചിക്കുന്നവർക്ക് അവ സമൃദ്ധമായി നൽകുവാൻ ഞാൻ പ്രാപ്തയാകേണ്ടതിനാൽ പരിശുദ്ധാത്മാവിനിൽ ധാരാളം കൃപകൾ ചൊരിഞ്ഞുവെന്നാണ് കൃപ നിറഞ്ഞവൾ എന്ന പദങ്ങൾ എന്നെ അനുസ്മരിപ്പിക്കുന്നത്. കർത്താവ് അങ്ങയോടുകൂടെ എന്ന് ആളുകൾ ചൊല്ലുമ്പോൾ നിത്യവചനം എൻ്റെ ഉദരത്തിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ എനിക്കുണ്ടായ അവർണ്ണനീയമായ ആ ആനന്ദത്തെ അവർ പുതുക്കുന്നു. നിങ്ങൾ എന്നോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ ഉന്നത തലത്തിലേക്ക് എന്നെ ഉയർത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ ദിവ്യ കാരുണ്യത്തെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന വാക്കുകളിലൂടെ മനുഷ്യവംശത്തെ രക്ഷിച്ചതിന് എൻ്റെ പുത്രനായ യേശു ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നത് ദർശിക്കുവാൻ സ്വർഗം മുഴുവനും എന്നോടൊത്ത് ആനന്ദിക്കുന്നു. അമ്മയുടെ ഈ വെളിപ്പെടുത്തൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലാം. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയം നമ്മുടെ ജീവിത വഴികളിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.